എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സ്ത്രീകൾക്കുള്ള ഒരു സ്പെഷ്യലാണ്. അതെ, മെൻസ്ട്രൽ കപ്പ്. ആർത്തവ ദിനങ്ങളിൽ കപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ധാരാളം ഗുണങ്ങളാണ് അഥവാ പാഡുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതെ, സാധാരണ സാനിറ്ററി പാഡ് ഉപയോഗിക്കുമ്പോൾ ആർത്തവ സമയത്തിലെ രക്തത്തെ ചിലപ്പോൾ പുറത്തേക്ക് ലീക്കാവാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഇടയ്ക്കുള്ള പാഡ് ചേഞ്ചിങ് പാഡ് വീണ്ടും റീസൈക്കിൾ ചെയ്യുക അഥവാ കളയുവാനും എല്ലാം ഒരുപാട് പ്രയാസമായിരിക്കും. അതിനാൽ മെൻസ്ട്രൽ കപ്പ് ഇവയിൽ നിന്നൊക്കെ ധാരാളം ഉപയോഗം തരുന്ന ഒരു കാര്യമാണ്. മെൻസ്ട്രൽ കപ്പ് സി ഷേപ്പിൽ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന പക്ഷം പിന്നീട് അത് നിങ്ങൾ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എത്രത്തോളം രക്തം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു. അതുപോലെ ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റി നഷ്ടപ്പെടുമെന്നുള്ള അളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ പാഡ് മാറ്റുവാൻ വളരെ പ്രയാസകരമാണ്. അതിനാൽ ഈ സമയങ്ങളിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ കപ്പ് ഉപയോഗിക്കുന്നതിലൂടെ മാറ്റാൻ സാധിക്കുന്നു. അതുപോലെ ലീക്കിൻ്റെ പ്രശ്നവും ഈ സമയങ്ങളിൽ അഥവാ കപ്പ് ഉപയോഗിക്കുന്നവരിൽ പൂർണ്ണമായും ഉണ്ടാകാറില്ല. കൂടാതെ വീണ്ടും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അഥവാ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് പണവും ലാഭമാണ്. അതിനാൽ മെൻസ്ട്രൽ കപ്പ് ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അഥവാ വിവാഹിതരായ സ്ത്രീകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉപയോഗിച്ച് ഇതിൻ്റെ ഫലം അറിഞ്ഞിരിക്കുക. വിപണിയിൽ ഇന്ന് പല പ്രൈസുകളിലും ഇവ ലഭ്യമാണ്. ഓൺലൈൻ സൈറ്റുകളിലും എല്ലാം ധാരാളം ലഭ്യമാണ്. അതുകൊണ്ട് ഇവ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. കൂടാതെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ചൂടുവെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം മാത്രം വീണ്ടും അടുത്ത തവണ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അതിനാൽ ഇത്തരത്തിൽ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കളോടും ബൈ.